ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ ഫാർമസി ആക്ടിനകത്ത് വരുന്ന സെൻട്രൽ ഫാർമസി കൗൺസിൽ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഈ ടോപ്പിക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഫാർമസി ആക്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫാർമസി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് ഡ്രഗ്സ് ആൻഡ് എൻക്വയറി കമ്മിറ്റിയുടെയും ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെയും ഒക്കെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് ഫാർമസി ബിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലും ഫാർമസി ബിൽ പാസ് ആയത് നയൻറ്റീൻ ഫോർട്ടി സെവനിലുമായിരുന്നു നയൻറ്റീൻ ഫോർട്ടിഎറ്റ് മാർച്ച് ഫോർത്തിനാണ് ഫാർമസി ആക്ട് നിയമാനുസൃതമായി നടപ്പിലാക്കാൻ തുടങ്ങിയത് ഫാർമസി എഡ്യൂക്കേഷനില് സ്റ്റാറ്റുവറ്ററി കൺട്രോൾ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മാർച്ച് നാലിനായിരുന്നു അതിനു മുൻപൊക്കെ നമ്മുടെ രാജ്യത്ത് ഫാമസി എഡ്യൂക്കേഷൻ ഒന്നും വേണ്ടത്ര റെഗുലേറ്റഡ് ആയിരുന്നില്ല നിയമാനുസൃതമായി യാതൊരു രീതിയിലുള്ള റെഗുലേഷൻസും ഫാർമസി എഡ്യൂക്കേഷൻ ഒന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല ഫാമസി ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ് അത് സ്റ്റാറ്റുവറ്ററി കൺട്രോളിൽ ആയിട്ടുള്ളത് സ്റ്റാറ്റുവേട്ടറി കൺട്രോളിലുള്ള ഫാർമസി ആക്ടിനകത്ത് നിയമാനുസൃതമായി നടപ്പിലാക്കി തുടങ്ങിയ ഫാർമസി ആക്റ്റിനകത്ത് അഞ്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഈ അഞ്ച് ചാപ്റ്റേഴ്സിലായി നാൽപ്പത്തി ആറ് സെക്ഷൻസ് ഉണ്ട് അഞ്ച് ചാപ്റ്റേഴ്സ് അഞ്ച് ചാപ്റ്റേഴ്സിലായി നാൽപ്പത്തി ആറ് സെക്ഷൻസ് ആണുള്ളത് ഇപ്പൊ ഫാർമസി ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് എനാക്റ്റഡ് ആയിട്ടുള്ളത് ഫാർമസി ബില്ല് ഇൻട്രോഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലായിരുന്നു ഫാർമസി ബില്ല് പാസ് ഫാർമസി എഡ്യൂക്കേഷൻ സ്റ്റാറ്റ്യൂട്ടറി കൺട്രോളിൽ വന്നത് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് മാർച്ച് ഫോർത്തിൽ ആയിരുന്നു ഫാർമസി ആക്ടിനകത്ത് അഞ്ച് ചാപ്റ്റേഴ്സും നാല് സെക്ഷൻസും ഫൈവ് ചാപ്റ്റേഴ്സ് ആൻഡ് ഫോർട്ടി സിക്സ് സെക്ഷൻസ് ആണ് ഉള്ളത് ഈ ഫാർമസി ആക്റ്റില് ഉള്ള ഒരു മേജർ അമെൻമെന്റ് പറയുന്നത് വന്നതാണ് അത് സെക്ഷൻ ഫോർട്ടി ടു അതായത് ഒരു ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫാർമസി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഫാർമസിസ്റ്റിന്റെ അണ്ടറിൽ ആയിരിക്കണം ഫാർമസി റൺ ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിൽ ആയിരിക്കണം അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് തീരുമാനിച്ചത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലുള്ള സെക്ഷൻ ഫോർട്ടി ടു വന്നിട്ടുള്ള ആ അമൻമെന്റ് അനുസരിച്ചായിരുന്നു അപ്പൊ ഫസ്റ്റ് നവംബർ നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷം ഒരു ഫാർമസി പോലും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിയമാനുസൃതമായി നിലവിൽ വന്നു ഇനി നമ്മൾ നോക്കുന്നത് ഫാർമസി ആക്ടിന് അകത്ത് വരുന്ന ആ അഞ്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചാപ്റ്റർ വൺ ഇൻട്രോഡക്ടറി ചാപ്റ്റർ ടു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ചാപ്റ്റർ ത്രീ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ചാപ്റ്റർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ് ചാപ്റ്റർ ഫൈവ് മൈസിലേനിയസ് ചാപ്റ്റർ വൺ ഇൻട്രോഡക്ടറി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്നാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഫാർമസി ബില്ല് എന്നാണ് പാസ്സാക്കിയിട്ടുള്ളത് ഫാർമസി ബില്ല് എന്നായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെയുള്ള ഇൻട്രോഡക്ടറി ഡീറ്റെയിൽസ് ഒക്കെയാണ് ചാപ്റ്റർ വണ്ണിനകത്തുള്ളത് നമുക്കറിയാം ഫാർമസി ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് പാസ് ഫാർമസി ബില്ല് വന്നത് അതിനു മുന്നേ ആയിരിക്കണം നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് വന്നത് ഫാർമസി ബില്ല് പാസ് ആയത് എന്നായിരുന്നു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇനി ചാപ്റ്റർ ടൂല് പറയുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സെൻട്രൽ കൗൺസിൽ സെൻട്രൽ കൗൺസിൽ സെക്ഷൻ ത്രീ പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് നയൻറ്റീൻ ഫോർട്ടി നയൻ മാർച്ച് നയൻതിനാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഫ്രെയിം ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫാർമസി ആക്ട് അണ്ടർ സെക്ഷൻ ടെൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അത് ഫിഫ്റ്റി ടൂലായിരുന്നു എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തത് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ട് ആ ഒരു ത്രീ ഇയേഴ്സില് വിതിൻ ത്രീ ഇയേഴ്സിനുള്ളിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് നയൻറ്റീൻ നയൻറ്റി വണ്ണില് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസിയെ കുറിച്ചാണ് അപ്പൊ ചാപ്റ്റർ വൺ ഇൻട്രോഡക്ടറി ചാപ്റ്റർ ടു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഫാർമസി ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫാർമസി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഫാർമസി എഡ്യൂക്കേഷൻ ഫാർമസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫാർമസിസ്റ്റ് ആയിരിക്കണം എങ്കിലുള്ള മിനിമം സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ നിർണയിക്കുക എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുക ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത് ഫാർമസി ആക്ട് അനുസരിച്ചാണ് അതുപോലെ തന്നെ ഫാമസി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അംഗീകാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യണം അതൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ഫാർമസി ആക്ട് അനുസരിച്ചാണ് അപ്പൊ ഫാർമസി ആക്ടിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് രാജ്യത്തൊട്ടാകെ യൂണിഫോം എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക അത് എൻഷോർ ചെയ്യുക എന്നുള്ളത് ഫാർമസി ആക്ടിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഫാർമസി കോഴ്സ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക അവരുടെ കോഴ്സ് ഓഫ് സ്റ്റഡി എങ്ങനെയായിരിക്കണം എക്സാമിനേഷൻസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് അങ്ങനെ എക്സാമിനേഷൻസ് നടക്കുന്ന അക്കാഡമിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്രൂവൽ നൽകുക അത് ഫാമസി ആക്ട് അനുസരിച്ച് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അപ്പൊ അപ്പോ അത് ഫാർമസി ആക്ടിന്റെ ഒബ്ജക്റ്റീവില് വരുന്നതാണ് അതുപോലെ തന്നെ അപ്രൂവൽ വിഡ്രോ ചെയ്യുക ഫാർമസിസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്തെങ്കിലും ഒഫൻസിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ അപ്രൂവൽ വിഡ്രോ ചെയ്യുക എന്നുള്ളതും ഫാർമസി ആക്ടിന്റെ ഒബ്ജക്റ്റീവ് ആണ് സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുക അതും ഫാർമസി ആക്ടിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഇനി നമുക്ക് സെൻട്രൽ കൗൺസിൽ അഥവാ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോമ്പസിഷൻ നോക്കാം സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അതിനകത്തോട്ടേക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അഞ്ച് മെമ്പേഴ്സ് ഇവരെ ഇലക്ട് ചെയ്യുന്നത് ആ കൗൺസിലിന് തന്നെയുള്ള മെമ്പേഴ്സിൽ നിന്നാണ് ഫാർമസി ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിലിലോട്ട് മെമ്പേഴ്സിനെ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അഞ്ച് മെമ്പേഴ്സ് ഇവരെ ഇലക്ഷൻ വഴി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലുള്ള മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഇലക്ഷൻ നടത്തിയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അഞ്ച് മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഇനി ഇങ്ങനെ ഇലക്ഷൻ നടത്തുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോട്ടുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് അന്തിമ തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വർഷത്തിൽ ഒരിക്കലെങ്കിലും മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു വർഷത്തിൽ നാല് തവണയെങ്കിലും കൂടണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വർക്കുകൾ വരുന്നതനുസരിച്ച് അവരുടെ മീറ്റിംഗിന്റെ ഫ്രീക്വൻസിയും കൂടും എന്നാൽ വർഷത്തിൽ നാല് തവണയെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും മീറ്റിംഗ് നടത്തിയിരിക്കണം സിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കൗൺസിൽ മെമ്പേഴ്സിന്റെയും എല്ലാം കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് റീ ഇലക്ഷൻ അല്ലെങ്കിൽ റീ നോമിനേഷൻ അതൊക്കെ നടത്തിയിട്ടില്ലാത്ത പക്ഷം അഞ്ചു വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് സെൻട്രൽ കൗൺസിലിലെയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയോ മെമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മീറ്റിംഗിൽ ആബ്സെന്റ് ആവുകയാണ് എന്തുകൊണ്ട് ആബ്സെന്റ് ആയി അല്ലെങ്കിൽ ഇന്ന മീറ്റിംഗിന് ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാത്ത പക്ഷം അവരെ യാതൊരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാവുന്നതാണ് അപ്പോ സെൻട്രൽ കൗൺസിൽ വർഷത്തിൽ ഒരു തവണയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി വർഷത്തിൽ നാല് തവണയുമാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൗൺസിൽ മെമ്പേഴ്സിന്റെ ഒക്കെ കാലാവധി അഞ്ചു വർഷമാണ് കണ്ടിന്യൂസ് ആയി ഉണ്ടാവുന്ന മൂന്ന് മീറ്റിംഗുകളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയോ സെൻട്രൽ കൗൺസിലിലെയോ മെമ്പേഴ്സ് കാരണം ബോധിപ്പിക്കാതെ ആബ്സെന്റ് ആവുകയാണെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ പി സി ഐയിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചാണ് ഇലക്റ്റഡ് മെമ്പേഴ്സിൽ എട്ട് പേരാന്ന് ഞാൻ പറഞ്ഞു ആ എട്ട് പേരിൽ ആറ് പേര് എന്ന് പറയുന്നത് ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമകോളജി ഫാർമകോഗ്നോസി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം അതായത് യു ജി സി എലക്ട് ചെയ്യുന്ന ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമക്കോളജി ഫാർമക്കോഗ്നോസി കോഗ്നോസി പഠിപ്പിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു ടീച്ചറെങ്കിലും ഈ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു ടീച്ചറെങ്കിലും ഈ ആറ് പേരിൽ ഉണ്ടായിരിക്കണം ഇനി ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന ആളാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിന്ന് ഇലക്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും ഇലക്ടഡ് മെമ്പേഴ്സിലും ഉണ്ടായിരിക്കും അപ്പൊ ടോട്ടൽ എട്ട് പേര് എട്ട് പേരില് ആറ് പേര് എന്ന് പറയുമ്പോ ഈ ആറ് പേരില് തന്നെ നാല് പേര് എന്ന് പറയുമ്പോൾ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമക്കോളജി ഫാർമക്കോഗ്നോസി കോക്നോസി സബ്ജക്ട് പഠിപ്പിക്കുന്ന യു ജി സി ഇലക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും അതിൽ ഒരു മെമ്പർ എന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്നതാണ് ഈ ആറ് പേരുടെ കാര്യം കേട്ടോ പറയുന്നത് ഈ ആറ് പേരിൽ നാല് പേര് എന്ന് പറയുമ്പോൾ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമക്കോളജി ഫാർമക്കോഗ്നോസി കോഗ്നോസി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഇനി ഇതിനു പുറമെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരിക്കും

നാല് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഈ ആറ് പേരിൽ ഉണ്ടായിരിക്കണം ആറ് പേരിൽ നാല് പേരെങ്കിലും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ആറ് പേരിൽ നാല് പേരെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം വൺ മെമ്പർ നോമിനേറ്റഡ് ബൈ യു ജി സി ആൻഡ് എഐസിടി ഇ യു ജി സി ആൻഡ് എഐസിടി ഇ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറും സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും അടങ്ങിയതാണ് എട്ട് പേര് അപ്പോൾ സെൻട്രൽ കൌൺസിലിലെ നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എട്ടു പേരാണ് ആറ് പേരിൽ നാല് പേര് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നോമിനേറ്റ് ചെയ്യുന്ന നാല് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇനി വൺ മെമ്പർ എന്ന് പറയുമ്പോൾ യു ജി സി ആൻഡ് എഐസിടി നോമിനേറ്റ് ചെയ്യുന്ന മെമ്പർ ആണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി നോമിനേറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിൽ ഉണ്ടായിരിക്കും അങ്ങനെ ടോട്ടൽ എട്ട് പേര് ഇലക്ടേഴ്സ് എട്ട് പേരായിരുന്നു നോമിനേറ്റഡ് മെമ്പേഴ്സും എട്ടു പേരാണ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് പേരാണ് എക്സൊഫീഷ്യൽ മെമ്പേഴ്സിൽ മൂന്ന് പേരാണ് വരുന്നത് ദ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ദ ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി ദ ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യ അങ്ങനെ എക്സോഫീഷ്യൽ മെമ്പേഴ്സില് മൂന്ന് പേര് ഈ മൂന്ന് പേരുടെയും പേരുകൾ നിങ്ങൾ നോക്കി വെച്ചേക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ദ ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി ദ ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന മറ്റഞ്ച് മെമ്പേഴ്സ് ഇനി ഇതിനകത്ത് രജിസ്ട്രാർ തന്നെയാണ് ട്രഷററും സെക്രട്ടറിയുമായിട്ട് ആക്ട് ചെയ്യുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ റൺ ചെയ്യുന്നതിനാവശ്യമായ മറ്റ് സ്റ്റാഫിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിയമിക്കാവുന്നതാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ കോമ്പസിഷനാണ് നമ്മൾ ഇനി നോക്കുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ഏഴുപേരും നോമിനേറ്റഡ് മെമ്പേഴ്സ് അഞ്ചു പേരും എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് മൂന്ന് പേരുമാണുള്ളത് സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സിൽ ഏഴ് പേര് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേര് സ്റ്റേറ്റ് ഇലക്ട് ചെയ്യുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഒരാള് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് അങ്ങനെ ടോട്ടൽ ഏഴു പേര് ഏഴു പേരിൽ ആറ് പേര് ഇലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെയാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന ഒരാളും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലെ ഇലക്ടഡ് മെമ്പേഴ്സിലുണ്ട് നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അഞ്ചു പേരാണ് അഞ്ചു പേരെയും നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് അതിൽ മൂന്ന് പേര് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് പേരാണ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫീസർ ഇൻചാർജ് ഫോർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ഗവൺമെന്റ് അനലിസ്റ്റ് അപ്പൊ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലില് ഏഴു പേര് ഇലക്ടഡ് മെമ്പേഴ്സ് അഞ്ചു പേര് നോമിനേറ്റഡ് മെമ്പേഴ്സ് മൂന്ന് പേര് എക്സോഫീഷ്യൽ മെമ്പേഴ്സ് ഏഴു പേരിൽ ആറ് പേര് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്ന ഒരാളും ഇലക്ട്രെഡ് ഉണ്ട് അഞ്ച് നോമിനേറ്റഡ് മെമ്പേഴ്സിൽ മൂന്ന് പേരും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിൽ വരുന്ന മൂന്ന് പേര് എന്ന് പറയുമ്പോൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫീസർ ഇൻചാർജ് ഫോർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ഗവൺമെന്റ് അനലിസ്റ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനകത്തുള്ള പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ തന്നെയുള്ള മെമ്പേഴ്സ് ഇലക്ഷൻ നടത്തിയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് കാഷ്വൽ വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യുന്നത് നോമിനേഷൻ വഴിയോ ഇലക്ഷൻ വഴിയോ ആണ് ഈ മെമ്പേഴ്സ് റീഇലക്ഷനും എലിജിബിൾ ആണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനും ഉണ്ട് സെൻട്രൽ കൗൺസിലിൽ കൗൺസിലുള്ളതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലും ഉണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെ കുറിച്ചാണ് ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്സ് എഗ്രി ചെയ്ത് ഫോം ചെയ്യുന്ന കൗൺസിലാണ് ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സും ഉള്ളത് ഇലക്ട്രഡ് മെമ്പേഴ്സിൽ ത്രീ ടു ഫൈവ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഒരു മെമ്പർ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും നോമിനേറ്റഡ് മെമ്പേഴ്സിൽ ടു ഫോർ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആളുകളായിരിക്കണം ഓരോ പാർട്ടി സ്റ്റേറ്റിനും ഇത്തരത്തിലുള്ള മെമ്പേഴ്സിന് നോമിനേറ്റ് ചെയ്യാവുന്നതാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആളുകളായിരിക്കും പാർട്ടി സ്റ്റേറ്റിന് ഇത്തരത്തിലുള്ള മെമ്പേഴ്സിന് നോമിനേറ്റ് ചെയ്യാവുന്നതാണ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് മെമ്പേഴ്സ് ആണ് വരുന്നത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഓഫീസർ ഇൻചാർജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ഗവൺമെന്റ് അനലിസ്റ്റ് ജോയിന്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക ആ രജിസ്റ്ററിനകത്ത് ഫാർമസിസ്റ്റിന്റെ നെയിം എൻറ്റർ ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുക രജിസ്റ്ററുകൾ പ്രിന്റ് ചെയ്യുക അത്രയാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ ഫോറിലുള്ളത് രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റും ചാപ്റ്റർ ഫൈവിലുള്ളത് മൈസലേനിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫൻസസ് ആൻഡ് പെനാൾറ്റീസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഫാർമസി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ കൗൺസിൽ സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് കൗൺസിൽ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്